ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ വരെ നേടുമെന്ന് വീരവാദം മുഴക്കിയ മോദിയും അമിത്ഷായും അടക്കം 271 എന്ന കേവല ഭൂരിപക്ഷം പോലും തികക്കാൻ കഴിയാതെ വെട്ടിവേർക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഇതോടെ JDUവിന്റെയും TDPയുടെയും കാല് പിടിച്ചാണ് സഖ്യം രൂപീകരിച്ചതും ഭരണം നേടിയെടുത്തതും. എന്നാൽ 10 വർഷക്കാലം ഇന്ത്യയിൽ ഒരു ഏകാധിപതിയെ പോലെ വാണിരുന്ന മോദിക്ക് 3ാം തവണ JDUവിന്റെയും TDPയുടെയും താളത്തിനൊത്തു തുള്ളുന്ന പാവകണക്കെ പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് BJPയും NDAയും പുച്ഛിച്ചു തള്ളിയ കോൺഗ്രസിന്റെ ഗംഭീര തിരിച്ചുവരവാണ് രാജ്യം കണ്ടത്. ഈ ഒരു തിരിച്ചുവരവോടെ ഇത്രയും കാലം BJPയുടെ ഭീഷണിക്ക് വഴങ്ങി അവരോടൊപ്പം പ്രവർത്തിക്കേണ്ടി വന്ന പല നേതാക്കളും BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ BJPയിൽ നിന്നും ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഒരു ഡസനിലധികം നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വരുന്നത്. കോൺഗ്രസിന്റെ ഡൽഹി ഘടകത്തിന്റെ ആസ്ഥാനമായ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് പാർട്ടിയിൽ പുതിയതായി ചേർന്ന നേതാക്കളെ സ്വാഗതം ചെയ്തു. പാർട്ടിയുടെ പുരോഗമന നയങ്ങളിലും മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ശക്തമായ നേതൃത്വത്തിലും പ്രചോദിതരായി BJPയിലെയും AAPയിലെയും നേതാക്കളും അവരുടെ അനുയായികളും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായതെന്ന് യാദവ് പറഞ്ഞു. ചടങ്ങിനിടെ തിമർപൂരിൽ നിന്നുള്ള മുൻ കൗൺസിലറും MLAയുമായ അമർലത സാംഗ്വാനെ യാദവ് പ്രത്യേകം സ്വാഗതം ചെയ്തു. സാംഗ്വാൻ പാർട്ടിയുടെ സ്ഥാനം ശക്തിപ്പെടുത്തും, BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെയും ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകാത്തതിനെയും സാംഗ്വാൻ വിമർശിച്ചുവെന്നും യാദവ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. മുൻ MLA അനിൽ ഭരദ്വാജ്, കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ കുൻവർ കരൺ സിംഗ്, മുതിർന്ന ഡൽഹി കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി മുതിർന്ന കോൺഗ്രസ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് AAP സർക്കാരിനെ ലക്ഷ്യമിട്ട് വോട്ടർമാരുടെ അടിത്തറ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഡൽഹിയിലെ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രചരണം ഉടൻ ആരംഭിക്കാൻ പാർട്ടി പദ്ധതിയിടുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അതിനിടെ കഴിഞ്ഞ ദിവസം 5 കൗൺസിലർമാർ BJPയിൽ ചേർന്നത് ആം ആദ്മിക്ക് തിരിച്ചടിയായിരുന്നു. രാംവീർ സിംഗ്, ബിദുരി, അരവിന്ദർ സിംഗ് ലൗലി, യാഗേന്ദ്ര ചന്ദോലിയ തുടങ്ങിയ ഉന്നത നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാജ്യതലസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ നിന്ന് കൗൺസിലർമാർ വിട്ടുനിന്നിരുന്നു. 2020 തിരഞ്ഞെടുപ്പിൽ 70 നിയമസഭാ സീറ്റുകളിൽ 62 എണ്ണത്തിൽ AAP ജയിച്ചപ്പോൾ 8 സീറ്റ് മാത്രമാണ് BJP നേടിയത്. ഒരു കാലത്ത് ഇന്ദ്രപ്രസ്ഥം അടക്കി മാറുന്ന കോൺഗ്രസിന് സീറ്റുകളൊന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടെയാണ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് AAPയിൽ നിന്നും BJPയിൽ നിന്നുമുള്ള നേതാക്കൾ എത്തുന്നത്. അടുത്ത വർഷമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയം മുതൽക്കൂട്ടായി എടുത്ത് ഡൽഹി പിടിക്കാനുള്ള ശ്രമങ്ങളിലാണ് കോൺഗ്രസ് എന്നത് വ്യക്തമാണ്.